വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെയർ ഡ്രീംസ്. ഇറ്റ്സ് മീ ഫെയർ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് തട്ടിവിട്ടേക്കണേ. നലീഫ് ജിയ, ആ പേരിൽ മാത്രമല്ല ആ പുഞ്ചിരിയിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ് നമ്മുടെ മൗനരാഗത്തിലെ കിരൺ. മലയാളി അല്ലാതിരുന്നിട്ട് കൂടി മലയാളികളുടെ മനം കവർന്ന നായകനാണ് നലീഫ്. അത്രത്തോളം ഇഷ്ടമാണ് മലയാളികൾക്ക് കിരണായ നലീഫിനോട്. മലയാളി അല്ലാതിരുന്നിട്ട് കൂടി വളരെ നന്നായി മലയാളം പറയാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് നലീഫ്. നലീഫിന് ആദ്യം വരുമ്പോൾ ആകെ മലയാളത്തിൽ അറിയാവുന്ന ഒരു സെൻറ്റൻസ് നിൻ്റെ വീട് എവിടെയാണ് എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മലയാളത്തിൽ തന്നെയാണ് നലീഫ് സംസാരിക്കാറ്. അതും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും പെട്ടെന്ന് മലയാളം പഠിച്ചെടുത്തതിന് ആദ്യം തന്നെ ഒരു ബിഗ് സലൂട്ട്. നലീഫിൻ്റെ സ്വദേശം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. പഠിച്ചതും വളർന്നതുമെല്ലാം കന്യാകുമാരിയിൽ തന്നെയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നലീഫ് പലപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരളവും ഇവിടുത്തെ ആൾക്കാരെയും ഒരുപാട് ഇഷ്ടമാണ്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് എന്ന അഭിപ്രായം തന്നെയാണ് നലീഫിന്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നൊരു ഷോർട്ട് ഫിലിം എടുത്തു. അങ്ങനെയാണ് ആദ്യമായി അഭിനയിക്കുന്നത്. അതിനുശേഷം തൊട്ട് ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി കൊണ്ടു നടന്ന ആളാണ് നലീഫ്. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അഭിനയത്തോട്. നലീഫ് ഒരു അത്ലറ്റ് ആയിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ സ്പോർട്സിലും അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. 10th പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുമ്പോൾ സ്പോർട്സ് തുടർന്നുകൊണ്ട് പോകാൻ നലീഫിൻ്റെ വാപ്പ സമ്മതിച്ചില്ല. എല്ലാ അച്ഛന്മാരെയും പോലെ തന്നെ പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ആവശ്യവും. അത് കാരണത്താൽ തന്നെ ആ സമയത്തൊക്കെ നലീഫിന് തൻ്റെ വാപ്പയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നലീഫിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പ തന്നെയാണ്. ഇപ്പോൾ ഏത് കാര്യവും അദ്ദേഹം വാപ്പയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ താനും. അതുമാത്രമല്ല, നലീഫ് ഒരു മിസ്റ്റർ ഇന്ത്യ മോഡലാണ്. അതും മാത്രമല്ല, മാൻ ഓഫ് ദി വേൾഡ് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പാണ്. അവിടെയും തീരുന്നില്ല നലീഫിൻ്റെ കഴിവുകൾ. മിസ്റ്റർ സൗത്ത് ഇന്ത്യ വിന്നറും ആണ്. എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന നലീഫ് വാപ്പയുടെ ഇഷ്ടപ്രകാരമാണ് എഞ്ചിനീയറിങ്ങിന് പോയത് തന്നെ. എന്നിട്ടും അദ്ദേഹം പഠിച്ചു ജയിച്ചു. ഇപ്പോൾ നലീഫ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പ്രണയത്തെക്കുറിച്ച് നലീഫ് പറഞ്ഞത് ഇങ്ങനെയാണ്. സ്കൂൾ ഡേയ്സിലായിരുന്നു ആദ്യ പ്രണയം. എല്ലാവരെയും പോലെ തന്നെ അത് നിലനിന്നില്ല. ഇപ്പോഴത്തെ പ്രണയം അഭിനയത്തോടാണ്. ഇപ്പോൾ താൻ സിംഗിളാണെന്നും അന്നും ഇന്നും ക്രഷ് തോന്നിയ ഒരാൾ നസ്രിയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നലീഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫിലിം ആക്ടർ ആകുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അദ്ദേഹം ഫിറ്റ്നസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ നോൺ വെജ് ആണ് കൂടുതൽ ഇഷ്ടം. ഫിഷിനോട് അധികം താല്പര്യമില്ലാത്ത അദ്ദേഹത്തിന് മീറ്റാണ് ഇഷ്ടം. അതിൽ 1ാം സ്ഥാനം ചിക്കന്. ഒരു ഓഡീഷനിലൂടെയാണ് അദ്ദേഹം മൗനരാഗത്തിലോട്ട് സെലക്ട് ആകുന്നതും മലയാളികളുടെ സ്വന്തം കിരണായതും. വാപ്പ ജിയാവുദ്ദീൻ, ഉമ്മ സബീന, അനിയത്തി അടങ്ങുന്നതാണ് നലീഫിൻ്റെ കുടുംബം. അനിയത്തി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. നലീഫിന് ഇപ്പോൾ 24 വയസ്സാണുള്ളത്. 1996 നവംബർ 23rd നലീഫിൻ്റെ ബർത്ത്ഡേ. നലീഫ് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ ഫീൽഡിലേക്ക് വരാൻ കുടുംബത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനില്ലായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നലീഫ് ഇവിടം വരെ എത്തിയത്. നലീഫിന് ഏറ്റവും കടപ്പാടുള്ള വ്യക്തി തൻ്റെ മാമയായ അബ്ദുൽ ഖാദർ ആണെന്നും ജീവിതത്തിൻ്റെ പല വിഷമകരമായ അവസ്ഥയിലും അദ്ദേഹമാണ് തന്നെ സഹായിച്ചിട്ടുള്ളതെന്നും നലീഫ് പറയുന്നു. നലീഫിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ആ പുഞ്ചിരി തന്നെയാണ്. ആ പുഞ്ചിരിയുടെ രഹസ്യം ഇതാണ്. പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് നലീഫിനിഷ്ടം. നമ്മുടെ ഈ ജീവിതമെന്ന് പറയുന്നത് കുറച്ച് നാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഹാപ്പിയായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കും അങ്ങനെയാകാം അല്ലേ?